അന്നത്തെ കാലം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ എൻ്റെ പ്രായത്തിലുള്ള ആരും തന്നെ ആ സമയത്തൊന്നും സ്കൂളിൽ പോയിട്ടില്ല. എല്ലാവരും വീടുകളിൽ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ കുട്ടികളുണ്ടാവും. ഞാൻ താമസിച്ചത് ചേക്കോട്ട് എന്ന് പറയുന്ന കോളനിയില്ല, അവിടെയാണ് ജനിച്ചു വളർന്നത്. അപ്പോൾ ആ കോളനിയിൽ അന്ന് തന്നെ ഒരു 19 വീടുകളുണ്ട്. അത് ഞങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. അപ്പോൾ എല്ലാ വീട്ടിലും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 24 മണിക്കൂറും കളി എന്ന് വേണമെങ്കിൽ പറയാം ഈ ചെറിയ പ്രായത്തിൽ. അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ വലിയ ആളുകൾ പണിക്ക് പോയി കഴിയുമ്പോൾ ഞങ്ങൾ അത്യാവശ്യം വിറക് പുറക്കാനും പിന്നെ വീട്ടിലേക്കുള്ള കറി വെക്കാനുള്ള സാധനം, അങ്ങനെ വെള്ളം ശേഖരിക്കൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ കുട്ടികൾ ശരിക്കും ചെയ്തിരുന്നത്. അപ്പോൾ ആ സമയത്തൊന്നും ഞങ്ങൾ സാരി പോലെയുള്ള സംഭവമൊന്നും ഉപയോഗിച്ചിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ചേല മാത്രമാണ് ഉടുത്തിരുന്നത്. അപ്പോൾ ചേലയാണ് ഞങ്ങളൊക്കെ ഉടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടെ ജോളിയായിട്ട് ഭയങ്കരമായിട്ട് കളിക്കും. കുറേ കുട്ടികളുണ്ട് ഞങ്ങൾ, ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം. അതിലൊന്നും ഞങ്ങൾക്കൊരു തിരിച്ചു വ്യത്യാസമൊന്നുമില്ല. എന്നിട്ട് വൈകുന്നേരം രാത്രി ഒരു 10 മണി വരെയൊക്കെ ഞങ്ങൾ ഭയങ്കരമായിട്ട് കളിക്കും. അപ്പോൾ വീട്ടുകാർ ഞങ്ങളെ ചീത്ത പറയും. ചീത്ത പറയുമ്പോൾ ഞങ്ങൾ കുറച്ച് നേരം മിണ്ടാണ്ടിരിക്കും. പിന്നെ അവർ പറഞ്ഞു നിർത്തി കഴിയുമ്പോൾ പിന്നെയും ഞങ്ങൾ തുടങ്ങും. അങ്ങനെയായിരുന്നു. എന്നിട്ട് അവർ ഞങ്ങളെ അവിടെ നിന്ന് ഓടിക്കും. അപ്പോൾ രാത്രിയൊക്കെ ആയ തീക്കൊള്ളിയെല്ലാം എടുത്തിട്ട് ഞങ്ങൾ അടിക്കാൻ വരും. ഞങ്ങൾ ആ സമയത്ത് ഓടും, അവർ വീട്ടിലേക്ക് കയറി കഴിയുമ്പോൾ ഞങ്ങൾ പിന്നെയും വരും. അപ്പോൾ അങ്ങനെ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കുട്ടിക്കാലമായിരുന്നു ശരിക്കും എൻ്റെ. സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഒരു വലിയ വിഷമം ഞങ്ങൾക്കുണ്ട്. അതിലുപരി ഞങ്ങളെല്ലാവരും ഭയങ്കര കൂട്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ആചാരവും കാര്യങ്ങളും അങ്ങനെയൊക്കെ ചെയ്യുന്നത് തന്നെ അതിന് എല്ലാ ആളുകളും ഒരുമിച്ച് കൂടിയിട്ടാണ്. അതൊക്കെ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിൽ ആഘോഷം പോലെയാണ് അത്തരം കാര്യങ്ങളൊക്കെ ശരിക്കും നടത്തിയിരുന്നത്. അന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു കൂട്ടായ്മ ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രദേശത്തുള്ള ഞങ്ങളുടെ സമുദായത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം നടന്നാൽ എല്ലാ ആളുകളും വരും. അവിടെ ഒരു ഉത്സവം പോലെയായിരുന്നു ആ പരിപാടി നടക്കുന്നത്. അപ്പോൾ ആ പരിപാടിക്ക് ചെറിയ കുട്ടികളുടേതായിട്ടുള്ള സംഭാവനയും അവർ ആ പരിപാടിക്ക് നൽകും. ഇപ്പോൾ ഒരുപാട് ദൂരെ നിന്നൊക്കെയാണ് വെള്ളം കോരുന്നത്. അപ്പോൾ കുട്ടികളെല്ലാം അവർക്ക് എടുക്കാൻ തലയിൽ വെച്ചുകൊണ്ട് വരാൻ പറ്റുന്ന കലങ്ങളെടുത്തിട്ട് ഒരു ജാഥയ്ക്ക് പ്രകടനം പോയ പോലെയാണ് പോവുക. എന്നിട്ട് എല്ലാവരും പ്രകടനം പോലെ തലയിൽ വെള്ളയേറ്റി നിരന്ന് വരും. അപ്പോൾ അങ്ങനെ അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും, സഹായിക്കും. പിന്നെ വിറക് മറ്റ് സാധനങ്ങൾ ചെയ്യുന്നത്, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു കൂട്ടായ്മ ഞങ്ങൾക്കുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അന്ന് എല്ലാവരും ഒരുമിച്ച് നിൽക്കും. എന്ത് പ്രശ്നമുണ്ടെങ്കിലും, അതിപ്പോൾ ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് ആ കുടുംബത്തിൻ്റെ പ്രശ്നമാണ് എന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കില്ല. അത് ഞങ്ങളുടെ ഈ വിഭാഗത്തിൻ്റെ മുഴുവൻ പ്രശ്നമാണ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും അതിനെ ഏറ്റെടുക്കുക. എന്നിട്ട് എല്ലാവരും അവരവരെ കഴിയുന്ന സഹായവും സപ്പോർട്ടും ഏത് വിധത്തിലാണ് ചെയ്യാൻ പറ്റുക അതൊക്കെ ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത്. അത് എൻ്റെ ആ കുട്ടിക്കാലമൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷവും ഈ കൂട്ടായ്മയും. അപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോൾ അവിടെയൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ഉത്സവത്തിൻ്റെ പ്രതിനിധി ഉണ്ടാവുകയും ഒക്കെ, അതൊക്കെ ഭയങ്കര മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങളായിരുന്നു. ശരിക്കും ആരും ഇങ്ങനെ ഒറ്റപ്പെട്ടൊന്നും നിൽക്കില്ല. ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടെ ഏതെങ്കിലും ഒരാളുടെ വീട്ടിലൊക്കെ കിടക്കാൻ പോവുക. എന്നിട്ട് രാത്രിയൊക്കെ ഭയങ്കര പാട്ടുപാടലും ഞങ്ങളുടെ ആചാരത്തിലുള്ള തുടിയടിക്കൽ, ഡാൻസ് കളിക്കൽ, വേറെ കുറേ ഉപകരണങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ടുള്ള കളിയൊക്കെ ഞങ്ങളൊരു ഉറങ്ങുമ്പോൾ ഒരു 2 മണിയൊക്കെ ആവും രാത്രി. അത് ആ വീട്ടുകാർ ചീത്ത പറയണം, ഞങ്ങൾക്ക് ഉറങ്ങണം രാവിലെ പണിക്ക് പോകണമെന്ന് പറഞ്ഞാലേ കുറച്ച് നേരം മിണ്ടാതിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടിക്കാലമായിരുന്നു ശരിക്കും എൻ്റെയൊക്കെ. അപ്പോൾ ആ കാലഘട്ടമൊക്കെ ശരിക്കും എനിക്ക് വളരെ അത്തരം കാലഘട്ടത്തിനോട് കൂടുതൽ താല്പര്യവും ഇഷ്ടവുമാണ് ശരിക്കും അത്തരം. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയൊക്കെ വല്ലാണ്ട് മാറിപ്പോയി. ഇപ്പോൾ ചെറിയ കുട്ടികളെ തന്നെ, കുട്ടികളെല്ലാവരും ഹോസ്റ്റലുകളിലാണ്, കുട്ടികളൊന്നും വീടുകളിലില്ല. അപ്പോൾ പാരമ്പര്യമായിട്ടുള്ള ആചാരം, നമ്മുടെ കളികൾ, ഡാൻസ്, പാട്ട്, ഇത്തരം കാര്യങ്ങളൊന്നും ഈ പുതിയ തലമുറയ്ക്ക് ശരിക്കും അറിയില്ല. അങ്ങനെയുള്ളൊരു സംഭവത്തിലേക്ക് ആളുകളൊക്കെ മാറി. ഈ ശരിക്കും ഗോത്രപരമായിട്ട് അത്തരം ആചാരവും സംസ്കാരവും ഒക്കെ ഈ മനുഷ്യനെയും പ്രകൃതിയെയും ഒക്കെ നിലനിർത്തുന്ന ഒരു സംവിധാനമാണ് ശരിക്കും അത്. അപ്പോൾ അത് നിലനിന്ന് പോരണമെന്നാണ് എൻ്റെയൊക്കെ ഇപ്പോഴുള്ള ആഗ്രഹവും. ഞാൻ പരമാവധി അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോഴും
ശ്രമിക്കാറുണ്ട് അങ്ങനെ ആ രീതിയിലേക്ക് ആ പഴയ ഒരവസ്ഥ തിരിച്ചു വരാൻ വേണ്ടി. പക്ഷേ ഇപ്പോൾ ഉള്ള വല്ലാത്തൊരവസ്ഥ, ഇപ്പോൾ ചെറിയ പ്രായം തൊട്ടേ പുരുഷന്മാരായിട്ടുള്ള ആളുകളൊക്കെ മദ്യം കഴിക്കുന്ന ആളുകളായിട്ട് മാറുന്നു. അതുകൊണ്ട് പിന്നെ ഈ വിദ്യാഭ്യാസം കിട്ടിയ ആളുകൾ ആദിവാസി ഈ ഭാഷ സംസ്കാരം ഇത്തരമൊക്കെ അത് കൊള്ളൂല എന്ന് വിചാരിക്കുന്ന തലത്തിലേക്ക് വരുന്നു. അതങ്ങനെ ഭയങ്കരമായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് ശരിക്കും ഇപ്പോഴൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലഘട്ടം നല്ല ഒരു അന്തരീക്ഷവും നല്ല കാലഘട്ടമാണ് ശരിക്കും. വയനാട്ടിൽ ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള തണുപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ശരിക്കും വയനാട്ടിൽ തണുപ്പേ ഇല്ലാത്ത ഒരവസ്ഥ വന്നു. ഇപ്പോൾ എൻ്റെയൊക്കെ ആ ചെറിയ പ്രായ കാലഘട്ടത്തിൽ ഞങ്ങളുടെ വീടുകളിലൊന്നും വലിയ പാത്രങ്ങളൊന്നുമില്ല, ചെറിയ പാത്രങ്ങളാണ് ഞങ്ങൾക്കൊക്കെ വെള്ളം കോരാനുള്ളത്. അപ്പോൾ ചെറിയ പാത്രത്തിൽ വെള്ളം കോരി കൊണ്ടുവന്ന് വെച്ചാൽ അത് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴുകുമ്പോൾ തന്നെ വെള്ളം തീർന്നു പോകും. പിന്നെ അതിരാവിലെ വെള്ളം കൊണ്ടുവരണം മറ്റു കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ. അപ്പോൾ അതിരാവിലെ വെള്ളത്തിന് എഴുന്നേറ്റ് പോകുമ്പോൾ തണുപ്പ് കൊണ്ട് കാലൊക്കെ മരവിച്ച് ഇങ്ങനെ മന്ത് പിടിച്ച പോലെ ഉണ്ടാവും. ചവിട്ടുമ്പോൾ നമുക്ക് നിലത്താണ് ചവിട്ടുന്നതെന്ന് പോലും നമുക്കറിയില്ല, അതേ അവസ്ഥ. അത്ര തണുപ്പുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ശരിക്കും വയനാട്ടിൽ. ഇപ്പോൾ അതൊക്കെ വല്ലാണ്ട് അങ്ങ് മാറിപ്പോയി, കൃഷിരീതി തന്നെ ഭയങ്കരമായിട്ട് മാറി. അതിനോടൊപ്പം കാലാവസ്ഥയ്ക്കും ഭയങ്കരമായിട്ടുള്ള വ്യഭിചലനം ഉണ്ടായി. അതുകൊണ്ട് പാരമ്പര്യമായിട്ടുണ്ടായിരുന്ന ഒരു വിഭവവും ശരിക്കും ഇന്നില്ലാത്ത ഒരവസ്ഥയായി. അങ്ങനെ എല്ലാം കൊണ്ടും വല്ലാത്തൊരു പ്രശ്നം. ഈ മണ്ണും പ്രകൃതിയും ആദിവാസികൾ ഒരുമിച്ച് ജീവിച്ചിരിക്കുന്ന ആളുകളായതുകൊണ്ട് അപ്പോൾ പ്രകൃതിക്ക് വ്യഭിചലനം ഉണ്ടാകുമ്പോൾ ആദിവാസി ജീവിതത്തിലാണ് അതിൻ്റെ വലിയ മാറ്റം പ്രതിഫലിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് ദുരന്തവും ദുരിതവും ആളുകൾ അനുഭവിക്കുന്ന ഒരു തലത്തിലേക്ക് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്.